മുംബൈ ദർപ്പൺ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ അഭ്യർത്ഥിക്കുന്നു. കൂടാതെ അടുത്തുള്ള ബെല്ലൈക്കണം ക്ലിക്ക് ചെയ്യുക, അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇനി നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. 2023 മാർച്ച് 31 ബുധൻ മീനം രാശിയിൽ നിന്നും മേടം രാശിയിലേക്ക് പ്രവേശിക്കുകയാണല്ലോ. ബുധൻ മേടത്തിൽ പ്രവേശിക്കുമ്പോൾ ജ്യോതിഷത്തിൽ വളരെ റെയറായി സംഭവിക്കുന്നതും വളരെ മഹത്വപൂർണവുമായ ഒരു യോഗം നിർമ്മിതമാകുന്നതായിരിക്കും. ഇതാണ് പരിവർത്തന യോഗം. ആദ്യമായി പരിവർത്തന യോഗം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം. രണ്ട് ഗ്രഹങ്ങൾ ഒരാൾ മറ്റൊരാളിൻ്റെ സ്വരാശിയിൽ നിൽക്കുമ്പോഴാണ് പരിവർത്തന യോഗം നിർമ്മിതമാകുന്നത്. ഇവിടെ ബുധൻ മേടത്തിലേക്കാണ് പ്രവേശിക്കുന്നത്. മേടം ചൊവ്വയുടെ ആധിപത്യത്തിലുള്ള രാശിയാണ്. ചൊവ്വ നിൽക്കുന്നത് ബുധൻ്റെ ആധിപത്യത്തിലുള്ള മിഥുനം രാശിയിലാണ്. അങ്ങനെ ഇവിടെ ബുധനും ചൊവ്വയും കൂടി പരിവർത്തന യോഗം നിർമ്മിക്കുകയാണ്. ബുധനും ചൊവ്വയും തമ്മിൽ ശത്രുക്കളാണ്. പക്ഷേ ഈ സമയത്ത് ഒരാൾ മറ്റൊരാളുടെ രാശിയിൽ നിൽക്കുന്നത് കാരണം ദുഷ്പ്രഭാവങ്ങൾ നൽകുന്നതല്ലായിരിക്കും. ഈ യോഗം 2023 മെയ് 10 ചൊവ്വ കർക്കിടകം രാശിയിലേക്ക് രാശിമാറ്റം ചെയ്യുന്നത് വരെ ഉണ്ടായിരിക്കുന്നതാണ്. ബുധൻ്റെയും ചൊവ്വയുടെയും ഈ പരിവർത്തന യോഗം കന്നിരാശിക്കാരിൽ എന്തൊക്കെ പ്രഭാവങ്ങളായിരിക്കും ചെലുത്തുന്നതെന്ന് നമുക്ക് നോക്കാം. നിങ്ങളുടെ രാശിയുടെയും 10 ഭാവത്തിൻ്റെയും അധിപനാണ് ബുധൻ. നിൽക്കുന്നത് നിങ്ങളുടെ 8 ഭാവത്തിലാണ്. അതുപോലെ ചൊവ്വ 3 ഭാവത്തിൻ്റെയും 8 ഭാവത്തിൻ്റെയും അധിപനാണ്. നിൽക്കുന്നത് 10 ഭാവത്തിലും. ആദ്യമായി ചൊവ്വയുടെ പ്രഭാവങ്ങളെക്കുറിച്ച് നോക്കാം. ചൊവ്വ നിങ്ങളുടെ 3, 8 ഭാവങ്ങളുടെ അധിപനാണ്. ചൊവ്വ നിൽക്കുന്നത് നിങ്ങളുടെ കർമ്മസ്ഥാനത്താണ്. ഇത് നിങ്ങളുടെ കരിയറിലും ബിസിനസ്സിലും പുരോഗതികൾ വരാൻ ഇടയാക്കുന്നതായിരിക്കും. പക്ഷേ ഈ സമയത്ത് എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും ധൃതി പിടിക്കാതെ സാവകാശം നന്നായി ആലോചിച്ച് വേണം ചെയ്യുവാൻ. അല്ലാത്ത പക്ഷം ചിലപ്പോൾ നഷ്ടങ്ങൾ വരാൻ ഇടയാകും. ചൊവ്വയുടെ ദൃഷ്ടി നിങ്ങളുടെ 1 ഭാവത്തിലാണ് പതിക്കുന്നത്. ആരോഗ്യകാര്യങ്ങളിൽ ചില്ലറ പ്രശ്നങ്ങൾ വരാൻ ഇടയാകും. നിങ്ങളുടെ സുഖസ്ഥാനത്ത് ചൊവ്വയുടെ ദൃഷ്ടി പതിക്കുന്നത് പ്രോപ്പർട്ടി, ഭവനം, വാഹനം എന്നിവ വാങ്ങാനിടയാക്കും. അല്ലെങ്കിൽ ഇതിൽ നിന്നെല്ലാം വരുമാനങ്ങൾ ഉണ്ടാകുവാൻ സഹായിക്കുന്നതായിരിക്കും. പക്ഷേ പ്രോപ്പർട്ടിയും വാഹനങ്ങളും മറ്റും വാങ്ങുമ്പോൾ അതിൻ്റെ ഡോക്യുമെൻറ്റുകൾ നന്നായി ചെക്ക് ചെയ്യണം. അല്ലെങ്കിൽ പിന്നീട് ചിലപ്പോൾ ഡിസ്പ്യൂട്ടുകൾ വരാൻ ഇടയാകും. ചൊവ്വയുടെ 8 ദൃഷ്ടി 5 ഭാവത്തിൽ പതിക്കുന്നത് വിദ്യാർത്ഥികൾക്ക് അനുകൂല പരിസ്ഥിതികൾ നിർമ്മിക്കുന്നതായിരിക്കും. പരീക്ഷകളിൽ നല്ല റിസൾട്ട് ലഭിക്കാനും ഇടയാകും. ഉപരിപഠനത്തിനായി വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ശുഭവാർത്തകൾ ലഭിക്കുവാൻ യോഗമുണ്ടാകും. ലവ് റിലേഷനിലുള്ള വർഗീയ സമയത്ത് അന്യോന്യം സൗമ്യതയിൽ പെരുമാറണം. അല്ലാത്ത പക്ഷം വാക്കുതർക്കങ്ങളോ മറ്റു പ്രശ്നങ്ങളോ ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട്. ഇനി ബുധൻ്റെ പ്രഭാവങ്ങൾ എന്തൊക്കെയായിരിക്കുമെന്ന് നോക്കാം. ബുധൻ 1, 10 ഭാവങ്ങളുടെ അധിപനാണ്. നിൽക്കുന്നത് 8 ഭാവത്തിലാണ്. അതും രാഹുവിനോടൊപ്പം. ഈ സമയത്ത് ജോലിസ്ഥലത്താരുമായും വാക്കുതർക്കങ്ങളിൽ ഏർപ്പെടാതിരിക്കുവാൻ ശ്രദ്ധിക്കണം. അതുപോലെ ബിസിനസ്സിലും എല്ലാവരോടും സൗമ്യമായി വേണം പെരുമാറുവാൻ. അല്ലാത്ത പക്ഷം ജോലിയിലും ബിസിനസ്സിലും ഹാനികൾ വരുവാൻ സാധ്യതയുണ്ട്. ഈ കാര്യം പ്രത്യേകം ഓർമ്മയിലുണ്ടായിരിക്കണം. കൂടാതെ ബുധൻ്റെയും രാഹുവിൻ്റെയും ദൃഷ്ടി വലിക്കുന്നത് 2 ഭാവത്തിലാണ്. ഈ സമയത്ത് വാണിയിലും ക്രോധത്തിലും നല്ല കൺട്രോൾ ഉണ്ടായിരിക്കണം. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഈ പ്രതികൂല പരിസ്ഥിതികളെ അനുകൂലമായി തീർക്കുവാൻ സഹായിക്കുന്നതായിരിക്കും. പൊതുവെ പറയുകയാണെങ്കിൽ കന്നിരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ബുധൻ്റെയും ചൊവ്വയുടെയും ഈ പരിവർത്തന യോഗത്തിൻ്റെ ഫലം നിങ്ങളുടെ കഴിവനുസരിച്ചായിരിക്കും ലഭിക്കുന്നത്. എല്ലാ കാര്യങ്ങളും ധൃതി പിടിക്കാതെയും നന്നായി ശ്രമിച്ചും വിവേകപൂർവവും സാവകാശവും ചെയ്യുകയാണെങ്കിൽ ശുഭഫലങ്ങൾ ലഭിക്കും എന്നുള്ളത് ഉറപ്പാണ്.
ഈ പരിവർത്തന യോഗത്തിൽ ഒരു നെഗറ്റീവ് കാര്യമുള്ളത് ബുധനോടൊപ്പം രാഹു നിൽക്കുന്നതാണ്. രാഹു എല്ലാ കാര്യങ്ങളിലും മൈൻഡ് ഡൈവേർട്ട് ചെയ്യുന്നതായിരിക്കും, ആലസ്യവും വരുത്തുവാൻ ശ്രമിക്കും. അതിനാൽ രാഹുവിൻ്റെ ചില ഉപായങ്ങൾ ചെയ്യുന്നത് ശുഭകരമായിരിക്കും. രാഹുവിനെ സർപ്പമായിട്ടാണല്ലോ വർണ്ണിച്ചിരിക്കുന്നത്. സർപ്പത്തിൻ്റെ ശത്രുവാണ് മയിൽ. അതിനാൽ ഭവനത്തിൽ മയിൽപീലികൾ വയ്ക്കുന്നത് നല്ലതായിരിക്കും. കറുപ്പ് നിറമുള്ള നായ്ക്കൾക്കും കറുത്ത പശുവിനും ഭക്ഷണം കൊടുക്കുന്നതും നല്ലതായിരിക്കും. ഇത് രാഹു, കേതു, ശനി എന്നീ ഗ്രഹങ്ങളുടെ പ്രീതി ലഭിക്കുവാൻ സഹായിക്കുന്നതായിരിക്കും. അതുപോലെ രാഹുവിൻ്റെ ബീജമന്ത്രം സന്ധ്യാസമയത്ത് ജപിക്കുന്നത് രാഹുപ്രീതി ലഭിക്കുവാൻ വളരെ ഉപയോഗപ്രദമായിരിക്കും. രാഹുവിൻ്റെ ബീജമന്ത്രം ഇപ്രകാരമാണ്: ഓം ഭ്രാം ബ്രീം ബ്രൗം സ രാഹവേ നമ. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ കമൻറ്റുകൾ പ്രതീക്ഷിക്കുന്നു. വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.